ഹലോ എവരിവൺ. അപ്പോൾ നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ നോക്കാനായിട്ട് പോകുന്നത് 2020 ഡിസംബറിൽ നടന്നിട്ടുള്ള കേറ്ററ്റ് കാറ്റഗറി 3 മലയാളം ഭാഗത്തെ ഏതാനും കുറച്ച് ക്വസ്റ്റ്യനാണ് നമ്മൾ ഇന്നത് നോക്കാനായിട്ട് പോകുന്നത്. അപ്പം നേരത്തെയാണെങ്കിൽ കേറ്ററ്റിൻ്റെ തന്നെ കാറ്റഗറി 3 സൈക്കോളജി റെക്ടിഫൈഡ് ആൻസർ വെച്ചിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവർ പോയി കാണുക. അപ്പം നമുക്ക് ഈ വീഡിയോയിലേക്ക് പോകാം. അപ്പം നമ്മൾ നോക്കുന്നത് മലയാളമാണ്. അപ്പം അതിൻ്റെ കറക്റ്റ് ആൻസേഴ്സ് മാത്രമേ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. എന്തെങ്കിലും ഡൗട്ട് എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ഈ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പം നമുക്ക് ആദ്യത്തെ ഭാഗം എന്ന് പറയുന്നത് നമ്മളുടെ ഗദ്യഭാഗമാണ്. ഏകദേശം 41 to 50 വരെയുള്ള ഭാഗം ഗദ്യഭാഗവും അതുപോലെ തന്നെ കവിതാഭാഗവും ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ്. അത് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പം മറിച്ച് നമ്മളാണെങ്കിൽ ബാക്കിയുള്ള ഗ്രാമർ പോർഷൻസൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. ഈ ഗദ്യഭാഗവും കവിതാഭാഗവും ആ ഒരു സമയത്ത് നമ്മൾ വായിച്ച് എഴുതാനായിട്ട് ഉള്ളതാണ്. അപ്പം അതുകൊണ്ടാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താത്തത്. അപ്പം നമുക്ക് നേരിട്ട് ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. താഴെ കൊടുത്തിട്ടുള്ളവയിൽ നിന്ന് ഗർഭവാക്യത്തിനകത്ത് വേറെ ഗർഭവാക്യം വരുന്ന ദിക്കിൽ പ്രയോഗിക്കുന്ന ചിഹ്നം തിരഞ്ഞെടുക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. താഴെ കൊടുത്തിട്ടുള്ളവയിൽ നിന്ന് ഗർഭവാക്യത്തിനകത്ത് വേറെ ഗർഭവാക്യം വരുന്ന ദിക്കിൽ പ്രയോഗിക്കുന്ന ചിഹ്നം തിരഞ്ഞെടുക്കുക. നമ്മൾ ഇംഗ്ലീഷിൽ ബ്രാക്കറ്റ് എന്ന് പറയുന്നത് പോലെ തന്നെ ഈ ബ്രാക്കറ്റിൻ്റെ അകത്തുള്ള ബ്രാക്കറ്റ് അതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. ആ ഒരു സ്ക്വയർ ടൈപ്പിലുള്ള ബ്രാക്കറ്റാണ് അതിൻ്റെ ആൻസറായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ അത് നോക്കിക്കൊള്ളുക. മറ്റേ നമ്മളുടെ കർവായിട്ടുള്ള ബ്രാക്കറ്റല്ല, നമ്മുടെ സ്ക്വയർ രീതിയിലുള്ള ബ്രാക്കറ്റാണ് ഇതിൻ്റെ ആൻസറായിട്ട് വരുന്നത്. ഗർഭവാക്യത്തിനകത്ത് വേറെ ഗർഭവാക്യം വരുന്ന ദിക്കിൽ പ്രയോഗിക്കുന്ന ചിഹ്നം ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിട്ടുള്ളവയിൽ തെറ്റല്ലാത്ത വാക്യം ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. താഴെ കൊടുത്തിട്ടുള്ളവയിൽ തെറ്റ് അല്ലാത്ത വാക്യം ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇതിനകത്ത് ഈ ഒരു ക്വസ്റ്റ്യന് പ്രൊഫഷണലിൽ സി ആയിരുന്നു. അതായത് ഇക്കാലത്ത് കുട്ടികൾ യഥേഷ്ടം പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം രക്ഷിതാക്കൾ നൽകിയിരുന്നു എന്നുള്ളതായിരുന്നു ഓപ്ഷനകത്ത്, പ്രൊഫഷണലിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു ആൻസർ എന്ന് പറയുന്നത് റെക്ടിഫൈഡിൽ വന്നപ്പം ക്യാൻസലായി പോയിട്ട് ഉള്ളതാണ്. ജസ്റ്റ് ഇതിനകത്ത് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ 52-ാമത്തെ ക്വസ്റ്റ്യൻ റെക്ടിഫൈഡിനകത്ത് ക്യാൻസൽ ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇനി അടുത്ത 53-ാമത്തെ ക്വസ്റ്റ്യൻ നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. വെള്ളം പോയ പിറകെ മീനും എന്ന പഴഞ്ചൊല്ലിൻ്റെ സൂചിതാർത്ഥം എന്തെന്നാണ് ചോദിച്ചിട്ടുള്ളത്. വെള്ളം പോയ പിറകെ മീനും എന്ന പഴഞ്ചൊല്ലിൻ്റെ സൂചിതാർത്ഥം ഏത്? ആൻസർ എന്ന് പറയുന്നത് യജമാനന് പിന്നാലെ ആശ്രിതം പ്രവർത്തിക്കുക എന്നുള്ളതാണ് വെള്ളം പോയ പിറകെ മീനും എന്നുള്ള പഴഞ്ചൊല്ലുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം വെള്ളം പോയ പിറകെ മീനും എന്ന പഴഞ്ചൊല്ലിൻ്റെ സൂചിതാർത്ഥം ഏത്? വെള്ളം പോയ പിറകെ മീനും എന്നുള്ളത് ആണ്. യജമാനന് പിന്നാലെ ആശ്രിതനും പ്രവർത്തിക്കുക, അതിന് ഉള്ള സെയിം ആയിട്ടുള്ള ഒരിതാണ് വെള്ളം പോയ പിറകെ മീനും എന്നുള്ളത്. അടുത്ത 54-ാമത്തെ ക്വസ്റ്റ്യൻ, ഗായത്രി മന്ത്രം എന്ന പദയോഗത്തിന് സമാനമായ പദയോഗം ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഗായത്രി മന്ത്രം എന്ന പദയോഗത്തിന് സമാനമായിട്ടുള്ള പദയോഗം ഏതാണെന്നാണ് ഈ ക്വസ്റ്റ്യനകത്ത് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ആൻസർ ഏതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ പമ്പാനദിയാണ്. പമ്പാനദി, ഗായത്രി മന്ത്രം, അങ്ങനെ ഓർത്താൽ മതി. അപ്പം ഗായത്രി, പമ്പാനദി. ഓക്കെ, ഗായത്രി മന്ത്രം എന്ന പദയോഗത്തിന് സമാനമായ പദയോഗമാണ് പമ്പാനദി എന്ന് പറയുന്നത്. ഓക്കെ, പമ്പാനദി. വി ആർ ഗോയിങ് ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഈ കൂട്ടത്തിൽ ആശയത്തിൽ സമാനമല്ലാത്ത പഴഞ്ചൊല്ല് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. 4 പഴഞ്ചൊല്ലുകൾ കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് സമാനമല്ലാത്തത്, ഇതിനകത്ത് 3 സമാനമാണ്, 1 മാത്രം അതിനോട് ഒരു യോജിപ്പും ഇല്ലാത്തൊരെണ്ണമാണ്. അപ്പോൾ നോക്ക്, നമ്മളുടെ മനസ്സുണ്ടെങ്കിൽ വഴിയുണ്ട്. നമുക്കൊരു മനസ്സുണ്ടെങ്കിൽ നമുക്ക് എന്തിനെങ്കിലും എന്ത് ആഗ്രഹിച്ചാലും അതിനൊരു വഴിയുണ്ട്. മതിയുണ്ടെങ്കിൽ സ്മൃതിയുണ്ട്, വേണമെങ്കിൽ ചക്കവേരിലും കായ്ക്കും. ഒരുമയുണ്ടെങ്കിൽ ഉലക്കമേലും കിടക്കാം. ഈ ഒരുമയുണ്ടെങ്കിൽ ഉലക്കമേലും കിടക്കാം എന്ന് പറയുന്നത് ഐക്യത്തിനെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പം 55-ാമത്തേതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഒരുമയുണ്ടെങ്കിൽ ഉലക്കമേലും കിടക്കാം എന്നുള്ളതാണ് ആൻസർ എന്ന് പറയുന്നത്. അവിടെ ഐക്യത്തെയാണ് സൂചിപ്പിക്കുന്നത്. 56-ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഉച്ചാരണ സ്വഭാവത്തിൽ സ്വരത്തിനും വ്യഞ്ജനത്തിനും ഇടയിൽ നിൽക്കുന്ന വർണ്ണം ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയാമല്ലോ സ്വരാക്ഷരമുണ്ട്, അതുപോലെ തന്നെ വ്യഞ്ജനാക്ഷരമുണ്ട്. അപ്പം അങ്ങനെ നോക്കുകയാണെങ്കിൽ താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഉച്ചാരണ സ്വഭാവത്തിൽ സ്വരത്തിനും വ്യഞ്ജനത്തിനും ഇടയിൽ നിൽക്കുന്ന വർണ്ണം ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഔ, ഷ, യാണ്, പിന്നെ ഡി എന്ന് പറയുന്നത് അമ്മായിരുന്നു കേട്ടോ. അപ്പം നോക്കിക്കൊള്ളുക. അപ്പോൾ ഉച്ചാരണ സ്വഭാവത്തിൽ സ്വരത്തിനും വ്യഞ്ജനത്തിനും ഇടയിൽ നിൽക്കുന്ന വർണ്ണം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യാണ് കേട്ടോ. ഓപ്ഷൻ സി ആണ്, യാണ് നമ്മളുടെ ഉച്ചാരണ സ്വഭാവത്തിൽ സ്വരത്തിനും വ്യഞ്ജനത്തിനും ഇടയിൽ നിൽക്കുന്ന വർണ്ണമെന്ന് പറയുന്നത്.
അടുത്ത 57-ാമത്തെ ക്വസ്റ്റ്യൻ, പഴഞ്ചൊല്ലിനെ കുറിച്ച് പറയുന്ന പഴഞ്ചൊല്ല് ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. പഴഞ്ചൊല്ലിനെ കുറിച്ച് പറയുന്ന പഴഞ്ചൊല്ല് ഏത്? ആൻസർ അങ്ങ് പറയാം, പണ്ടേ ചൊല്ലിന് പഴുതില്ല. പണ്ടേ ചൊല്ലിന് പഴുതില്ല എന്നുള്ളതാണ് പഴഞ്ചൊല്ലിനെ പറ്റി പറയുന്ന പഴഞ്ചൊല്ല് എന്ന് പറയുന്നത്. ഓപ്ഷൻ സി ആണ് ആൻസറായിട്ട് വരുന്നത്. അടുത്ത 58-ാമത്തെ ക്വസ്റ്റ്യൻ, കള്ളൻ പൊയ്ക്കളഞ്ഞു എന്നതിന് സമാനമായ വാക്യരൂപം ഏതാണ്? കള്ളൻ പൊയ്ക്കളഞ്ഞു എന്നതിന് സമാനമായിട്ടുള്ള വാക്യരൂപം ഏതാണ്? കള്ളൻ പൊയ്ക്കളഞ്ഞു, അപ്പോൾ എന്തായിരിക്കും? അവന് പറ്റിപ്പോയി എന്നുള്ളതാണ് ആൻസറായിട്ട് വരുന്നത്. കള്ളൻ പൊയ്ക്കളഞ്ഞു എന്നതിന് സമാനമായ വാക്യരൂപം ഏതാണ്? അവന് പറ്റിപ്പോയി. ഇനി ഒന്നും ചെയ്യാനായിട്ട് പറ്റത്തില്ല, അപ്പോൾ അവന് പറ്റിപ്പോയി, കള്ളൻ പൊയ്ക്കളഞ്ഞു. അപ്പോൾ അതാണ് അതിൻ്റെ ആൻസറായിട്ട് വരുന്നത്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. അടുത്ത 59-ാമത്തെ ക്വസ്റ്റ്യൻ, ആദ്യ പദത്തിന് പ്രാധാന്യമുള്ള സമാസ രൂപം കണ്ടുപിടിക്കുക. ആദ്യ പദത്തിന് പ്രാധാന്യമുള്ള സമാസ രൂപം കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് പ്രതിദിനമാണ്. ആ പ്രതിദിനത്തിനാണ്, അവിടെ പ്രതിക്കാണ് ദിനം തോറും എന്നുള്ള ഒരു അർത്ഥത്തിൽ. അപ്പം ആദ്യ പദത്തിന് പ്രാധാന്യമുള്ള സമാസ രൂപം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രതിദിനമാണ്. പ്രതിദിനം ഇതൊക്കെ ഗ്രാമർ പോർഷനാണ്. അപ്പോൾ ആദ്യ പദത്തിന് പ്രാധാന്യമുള്ള സമാസ രൂപം ഏതാണ്? പ്രതിദിനമാണ്. അടുത്ത 60-ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിട്ടുള്ളവയിൽ വ്യത്യസ്തമായ പദരൂപം ഏതാണ്? താഴെ കൊടുത്തിട്ടുള്ളവയിൽ വ്യത്യസ്തമായ പദരൂപം ഏതാണ്? മിടുക്കൻ, ശുദ്ധൻ, കറുപ്പൻ, നല്ലവൻ. അപ്പോൾ നമുക്ക് മിടുക്കൻ, ശുദ്ധൻ, കറുപ്പൻ, അപ്പം നല്ലവൻ എന്നുള്ളതാണ് ഇതിൻ്റെ ആൻസറായിട്ട് വരുന്നത്. താഴെ കൊടുത്തിട്ടുള്ളവയിൽ വ്യത്യസ്തമായ പദരൂപമാണ് നല്ലവൻ. ഓക്കെ, താഴെ കൊടുത്തിട്ടുള്ളവയിൽ വ്യത്യസ്തമായ പദരൂപം ഏതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലവൻ. മിടുക്കനുണ്ട്, ശുദ്ധൻ, കറുപ്പൻ, നല്ലവൻ. ആ പറഞ്ഞു നോക്കുമ്പോൾ തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ വ്യത്യസ്തമായ പദരൂപമാണ് നല്ലവൻ. അടുത്ത 61-ാമത്തെ ക്വസ്റ്റ്യൻ, ശരിയായ പദരൂപം തിരഞ്ഞെടുക്കുക. ഈ താഴെ തന്നിട്ടുള്ളതിനകത്ത് ശരിയായിട്ടുള്ള പദരൂപം, ഇല്ല സ്പെൽ ചെക്ക് പോലെ താഴെ തന്നിട്ടുള്ളതിനകത്ത് പദരൂപം തിരഞ്ഞെടുക്കാനായിട്ടാണ് പറഞ്ഞേക്കുന്നത്. ഇതിനകത്ത് പ്രൊവിഷണൽ ആൻസർ കീയിൽ ആൻസറായിട്ട് കൊടുത്തിരുന്നത് എ ആയിരുന്നു. പക്ഷേ ഇത് റെക്ടിഫൈഡിൽ റോങ് ആൻസറായിട്ടാണ് കാണിച്ചത്. ജസ്റ്റ് ഈ ക്വസ്റ്റ്യൻ ഒന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക. അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ ക്യാൻസലായി പോയിട്ടുണ്ട്. അപ്പോൾ തുച്ഛം എന്ന് പറയുന്നതിൻ്റെ ശരിയായ രൂപം നിങ്ങൾ കണ്ടെത്തി പഠിക്കേണ്ടതുണ്ട്. അപ്പം തുച്ഛം പ്രൊവിഷണലിൽ വന്നിട്ടുള്ളത് ഓപ്ഷൻ എ ആയിരുന്നു. പക്ഷേ റെക്ടിഫൈഡിനകത്ത് ആൻസർ തെറ്റായിട്ട് പോയിട്ടുണ്ട്. അടുത്ത 62-ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തവയിൽ വിലക്ഷണമായ അർത്ഥപ്രീതിയുള്ള വാക്യം ഏത്? താഴെ കൊടുത്തിട്ടുള്ളവയിൽ വിലക്ഷണമായ അർത്ഥപ്രീതിയുള്ള വാക്യം ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ വായിക്കുന്നില്ല, ആൻസർ പറയാം. ദുർവാസാവ് ശപിച്ചത് കൊണ്ട് ശകുന്തളയെ വേട്ടക്കാര്യം രാജാവ് മറന്നുപോയി. ദുർവാസാവ് ശപിച്ചത് കൊണ്ട് ശകുന്തളയെ വേട്ടക്കാര്യം രാജാവ് മറന്നുപോയി എന്നുള്ളതായിരുന്നു വിലക്ഷണമായ അർത്ഥപ്രീതിയുള്ള വാക്യം എന്ന് പറയുന്നത്. അടുത്ത 63-ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, മാതാപിതാക്കൾ പകർന്നു നൽകിയ എൻ്റെ ജീവിത കാഴ്ചപ്പാടുകൾ അനുഭവങ്ങളിലൂടെ വളർന്ന് എന്നിൽ ഒരു സംസ്കാരം രൂപപ്പെട്ടു. ഇതിൽ നാമവിശേഷണമായ അംഗവാക്യം ഏതെന്നാണ് ചോദിച്ചത്. നമുക്കറിയാലോ നാമവിശേഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാമത്തെ വിശേഷിപ്പിക്കുന്ന പദങ്ങളെയാണ് നാമവിശേഷണം എന്ന് പറയുന്നത്. അപ്പം അഡ്ജക്റ്റീവ്, ഇംഗ്ലീഷിൽ അഡ്ജക്റ്റീവ് എന്ന് പറയും. അപ്പം താഴെ കൊടുത്തിട്ടുള്ളവയിൽ മാതാപിതാക്കൾ പകർന്നു നൽകിയ എൻ്റെ ജീവിത കാഴ്ചപ്പാടുകൾ അനുഭവങ്ങളിലൂടെ വളർന്ന് എന്നിൽ ഒരു സംസ്കാരം രൂപപ്പെട്ടു. ഇതിൽ നാമവിശേഷണമായ അംഗവാക്യം ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് മാതാപിതാക്കൾ പകർന്ന് നൽകിയ എന്നുള്ളതാണ് നാമവിശേഷണമായ അംഗവാക്യം എന്ന് പറയുന്നത്. ഓക്കെ, മാതാപിതാക്കൾ പകർന്ന് നൽകിയ, അതാണ് നാമവിശേഷണമായ അംഗവാക്യം എന്ന് പറയുന്നത്. നാമവിശേഷണമൊക്കെ നമുക്കറിയാലോ അഡ്ജക്റ്റീവ് എന്നാണ് അതിൻ്റെ ഇംഗ്ലീഷ് എന്ന് പറയുന്നത്. അടുത്ത 64-ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, താഴെ കൊടുത്തിട്ടുള്ളവയിൽ വ്യത്യസ്തമായ സന്ധികാര്യമുള്ള പദം ഏത്? താഴെ കൊടുത്തിട്ടുള്ളവയിൽ വ്യത്യസ്തമായ സന്ധികാര്യമുള്ള പദം ഏത്? പിൽക്കാലമാണ് കേട്ടോ, പിൽക്കാലമാണ് വ്യത്യസ്തമായ സന്ധികാര്യമുള്ള പദം എന്ന് പറയുന്നത്. അപ്പം നിങ്ങളാണെങ്കിൽ ചെയ്യേണ്ട കാര്യം ഇതൊക്കെ ജസ്റ്റ് ഒരു ബുക്കിനെടുത്ത് എഴുതി വെക്കുക. ബാക്കി ഇതിൻ്റെയൊക്കെ എന്താണ് ഗ്രാമർ, ഇതിനകത്ത് ബാക്കിയുള്ള ഈ മലയാളത്തിൻ്റെ ഗ്രാമർ, ഈ സന്ധി, അതുപോലെ തന്നെ നമ്മളുടെ വിപരീത പദം, അതൊക്കെ ഇനിയുള്ള ക്ലാസ്സുകളിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ആദ്യമേ നമ്മളുടെ സംബന്ധിച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് വായിച്ച് നോക്കുക എന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അതിനുശേഷം നമുക്ക് ഇതെന്താണ് ഇത് ഉദ്ദേശിക്കുന്നതെന്ന് ഇനിയുള്ള വീഡിയോകളിൽ ഞാൻ പറയുന്നതായിരിക്കും. അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ്റെ താഴെ കൊടുത്തിട്ടുള്ളവയിൽ വ്യത്യസ്തമായ സന്ധികാര്യമുള്ള പദം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിൽക്കാലമാണ്, പിൽക്കാലം.
അടുത്ത 65-ാമത് ക്വസ്റ്റ്യൻ, കവിൽ തടം എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന പദം ഏത്? കവിൽ തടം എന്ന പദത്തിൽ ഉപയോഗിക്കുന്ന പദം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഖണ്ഡസ്ഥലമാണ്. ഖണ്ഡസ്ഥലമാണ് കവിൽ തടം എന്ന പദത്തിന് പകരം ഉപയോഗിക്കുന്ന വാക്ക്. അപ്പൊ ഖണ്ഡസ്ഥലം, ഖണ്ഡസ്ഥലം എന്ന് പറഞ്ഞാൽ കവിൽ തടം. ഓക്കെ, അപ്പൊ ആൻസർ ഓപ്ഷൻ എ ആണ്, ഓപ്ഷൻ എ. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. രണ്ട് കർമ്മമുള്ള വാക്യം ഏത്? ഇതിനകത്ത് രണ്ട് കർമ്മമുള്ള, കർമ്മം എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ കർത്താവ്, കർമ്മം, ക്രിയ. കർത്താവ് എന്ന് പറയുന്നത് ആ മെയിൻ നൗണിനെയും മറ്റേ കർമ്മം എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റ്, അതുപോലെ വെർബ് എന്ന് പറഞ്ഞാൽ ക്രിയ. ഈ താഴെ തന്നിട്ടുള്ളവയിൽ രണ്ട് ഒബ്ജക്ട്സ് ഉള്ളത് അല്ലെങ്കിൽ രണ്ട് കർമ്മമുള്ള വാക്യം ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ആൻസർ അമ്മ മകനെ കുറ്റം പറഞ്ഞു. ഇവിടെ കർമ്മം എന്ന് പറയുന്നത് അമ്മ മകനെ കുറ്റം പറഞ്ഞു. ഓക്കെ, അപ്പം അമ്മ മകനെ കുറ്റം പറഞ്ഞു എന്നുള്ളതാണ്. അപ്പം മകനുണ്ട് കുറ്റവും ഉണ്ട്, രണ്ടും എന്താണ്? കർമ്മമാണ്. അമ്മയാണ് ഇവിടുത്തെ കർത്താവ് എന്ന് പറയുന്നത്. പറഞ്ഞു ഇവിടുത്തെ വെർബായിട്ട് വരും. അപ്പം അമ്മ എന്ന് പറയുന്ന കർത്താവ്, മകനെ അതുപോലെ കുറ്റം എന്നുള്ളത് കർമ്മം, അതുപോലെ പറഞ്ഞു എന്നുള്ളത് വെർബായിട്ട് വരും. അപ്പോൾ രണ്ട് കർമ്മമുള്ള വാക്യം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അമ്മ മകനെ കുറ്റം പറഞ്ഞു എന്നുള്ളതാണ് ആൻസറായിട്ട് വരുന്നത്. അപ്പോൾ അടുത്ത 67-ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. കൂട്ടം എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന പദം ഏതാണെന്നാണ് ചോദിച്ചുള്ളത്. അപ്പോൾ ഇതേ ഒരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ 2022 ഫെബ്രുവരിയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരുന്നു, സ്തോമം എന്ന പദത്തിൻ്റെ അർത്ഥം എന്ത്? അത് കൂട്ടം എന്നായിരുന്നു. അപ്പം ഇവിടെ ചോദിച്ചിരിക്കുന്നത് കൂട്ടം എന്ന ആ ഒരു അർത്ഥത്തിൽ വരുന്ന പദം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ സി, നീ ചയം. നീ ചയമാണ് എന്ത്? കൂട്ടം എന്ന അർത്ഥത്തിൽ വരുന്ന പദം. അല്ലാതെ ഒരു അർത്ഥം ഉണ്ടല്ലോ, സ്തോമം. ഓക്കെ, സ്തോമം. അടുത്ത 68-ാമത്തെ ക്വസ്റ്റ്യൻ, ദാസ്യവേല എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന ശൈലി ഏതാണ്? ദാസ്യവേല എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന ശൈലി ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആൻസർ താളി പിഴിയുക. താളി പിഴിയുക എന്നുള്ളതാണ് ദാസ്യവേല എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ദാസ്യവേല എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന ശൈലി ഏതാണ്? താളി പിഴിയുക. താളി പിഴിയുക, ഓപ്ഷൻ എ ആണ് ആൻസർ. അടുത്ത നമ്മളുടെ നെക്സ്റ്റ്, ഇനി രണ്ട് ക്വസ്റ്റ്യനും കൂടെ ഉള്ളൂ. 69-ാമത്തെ ക്വസ്റ്റ്യൻ, എരതി എന്നിടത്ത് താ ഇരട്ടിക്കാത്തത് എന്തുകൊണ്ടാണ്? ഈ എരതി എന്ന് പറയുന്ന സ്ഥലത്ത് എന്തുകൊണ്ട് താ ഇരട്ടിക്കുന്നില്ല? കാരണം എരി എന്നത് ക്രിയാധാതു ആയതുകൊണ്ടാണ് ഇവിടെ താ എന്ന വാക്ക് ഇരട്ടിക്കാത്തത്. അപ്പോൾ എരതി എന്ന വാക്ക് എന്ന സ്ഥലത്ത് എന്ന പദത്തിൽ താ ഇരട്ടിക്കാത്തത് എന്തുകൊണ്ട്? കാരണം എരി എന്നത് ഒരു ക്രിയാധാതുവാണ്. എരി എന്ന് പറയുന്ന ഒരു ക്രിയാധാതു ആയതുകൊണ്ടാണ് എരതി എന്ന ആ ഒരു പദത്തിൽ താ ആവർത്തിക്കാത്തത് അല്ലെങ്കിൽ താ ഇരട്ടിക്കാത്തത്. അപ്പം ഓപ്ഷൻ ബി ആണ്. കേറ്റേറ്റ് 2020 ഡിസംബറിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, മലയാളത്തിൻ്റെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ജീവിതയാത്ര എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ത്? ജീവിതമാകുന്ന യാത്രയാണ് നമ്മൾ ജീവിതയാത്ര എന്ന് പറയുന്നത്. ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് നേരത്തെ 2021 മെയിൽ നടന്നിട്ടുള്ള ക്വസ്റ്റ്യൻ അത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ ചോദിച്ചതെന്ന് പറയുന്നത് കാട്ടിലെ ചോലകളായിരുന്നു. അപ്പോൾ കാട്ടുചോല എന്ന് പറയുന്നത് കാട്ടിലെ ചോലകൾ. അതുപോലെ കലാമാതൃക, നിങ്ങൾ ഈ ഒരു വീഡിയോ തുടർച്ചയായിട്ട് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും ഇതുപോലെ കലാമാതൃക ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കാട്ടുചോലകൾ ഇങ്ങനെ ആവർത്തിച്ച് ചോദിച്ചു. ഇന്ന് ചോദിച്ചിട്ടുള്ളത് ജീവിത യാത്ര. ഓക്കെ, അപ്പം ഇതുവരെയുള്ള വീഡിയോസുകൾ നിങ്ങൾ നോക്കി ഓരോന്ന്, നമ്മളാണെങ്കിൽ ഓരോ വർഷത്തെ, അതായത് കേറ്ററ്റ് 2022 ഫെബ്രുവരിയിൽ ചോദിച്ചിട്ടുള്ളതും 2021 മെയിൽ ചോദിച്ചിട്ടുള്ളതും ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് 2020 ഡിസംബറിൽ ചോദിച്ചിട്ടുള്ള എല്ലാ കേറ്ററ്റ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സാണ് ഇവിടെ ഇപ്പോൾ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതുവരെയും ആ വീഡിയോസ് ഒന്നും കാണാത്തവരാണെങ്കിൽ ദയവ് ചെയ്ത് അത് പോയി കാണുക, എന്നിട്ട് അതിന് ശേഷം നിങ്ങളത് പഠിക്കുക. അല്ലെങ്കിൽ ഇതൊക്കെ ഒന്ന് എഴുതി വെച്ച് കഴിഞ്ഞാൽ പിന്നെ എപ്പോഴും എപ്പോഴും വീഡിയോ കാണേണ്ടതില്ല. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഫുള്ളും റെക്ടിഫൈഡ് ആൻസർ വെച്ചിട്ട് നോക്കിയിട്ടുള്ളത് ആണ്. അതുകൊണ്ട് തന്നെ ഒരു ആൻസേഴ്സ് പോലും തെറ്റായിട്ടുള്ളതല്ല. അപ്പം നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ടാണ് ഈ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഇടുന്ന പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഓരോന്നും നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ നോട്ടിഫിക്കേഷൻ ഒന്ന് ഓൺ ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പം നമ്മൾ ഇനി അടുത്ത ചെയ്യാനായിട്ട് പോകുന്നത് 2020 ഡിസംബറിൽ നടന്നിട്ടുള്ള ഇംഗ്ലീഷിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്.